السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കിതാബ് പഠന പരമ്പരയിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഹാഫിദ് ഇബ്നു അഹമ്മദ് അൽ ഹിക്കമി റഹിമഹുള്ളാഹ് അവരുടെ സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിദ് അൽമുൽ ഉസൂൽ എന്ന ഇലാ മബാഹിദ് അൽമുൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ക്ലാസ്സാണ്. ഇതൊരു കവിതയാണ്, ഇതിലെ രണ്ടാമത്തെ ക്ലാസ്. മുഖദ്ദിമ തുടർന്ന് പറയണം. അത് ഇതിൻ്റെ ഒരു ടൈറ്റിൽ തുഅരിഫുൽ അബ്ദ ലിമാ ഖുലിഖ ലഹു, എന്തിനാണ് അബ്ദ ദാസൻ പടക്കപ്പെട്ടത് എന്ന് അവൻ അറിയിച്ചു കൊടുക്കണം ഇതിലൂടെ. ഒബി അവലിമാ ഫറള്ളാഹു തആല അലൈഹി, അള്ളാഹു തആല ദാസന് മേൽ ആദ്യം നിർബന്ധമാക്കിയത് എന്താണ് എന്ന്. ഒബിമാ അഖദല്ലാഹു അലൈഹി ബിഹി മിനൽ ബിഹി അൽ മീസാഖ, അള്ളാഹു സുബ്ഹാനഹു വതആല കരാർ ചെയ്ത കാര്യം. ഫി ളഹ്രി അബീഹി ആദം, അവൻ്റെ പിതാവ് ആദമിൻ്റെ മുതുകിൽ അവനായിരിക്കുന്ന സമയത്ത്. ഇനി يعلم بأن الله جل وعلا لم يترك الخلق سدى وهملا بل خلق الخلق ليعبدوه وبالإلهية يفردوه أخرج فيما قد مضى من ظاهري آدم ذريته كالذر وآخذ الأحد عليهم أنه لا رب معبود بحق غيره وبعد هذا رسله قد أرسل لهم وبالحق الكتاب أنزل لكي بذا الأحد يذكروهم وينذروهم ويبشروهم كي لا يكون حجة للناس بل لله أعلى حجة عز وجل فمن يصدقهم بلا شقاق فقد وفى بذلك الميثاق وذاك ناج من عذاب النار وذلك الوارث عقب الدار ومن بهم باب الكتاب كذب ولازم الإغراض عنه والإباء فذاك ناقض كلا الأحدين مستوجب للخزي في الدارين. യാലം, നീ അറിയണം. ബി അന്നല്ലാഹ, സേം അല്ലാഹു ജല്ല വഅല, അവൻ്റെ അവൻ അത്യുന്നതനായിരിക്കുന്നു, മഹാനായിരിക്കുന്നു, അത്യുന്നതിയിലാണ് അല്ലാഹു. ലം യതുറുക്കിൽ ഖൽഖ, അവൻ സൃഷ്ടിയെ വിട്ടിട്ടില്ല, മനുഷ്യനെ അവൻ വിട്ടിട്ടില്ല. സുധ, വെറുതെ, മനുഷ്യനെ മാത്രമല്ല ഒരു സൃഷ്ടിയെ. സുധ വെറുതെ, വെറുതെ അല്ല അല്ലാഹു ദുഃഖ പടച്ചത്. വഹമല, വെറുതെ ഒരു ഹിമാനായിട്ട്, വെറുതെ ഇങ്ങനെ കായൂരി വിട്ടൊക്കെയല്ല. ഇത് അള്ളാഹുവിൻ്റെ ഒരു പദ്ധതി പ്രകാരം, ഹക്ക് പ്രകാരം, അള്ളാഹുവിൻ്റെ പദ്ധതി പ്രകാരമാണ് ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യനുൾപ്പെടെ. ബൽ ഖലഖൽ ഖൽഖാ ലിയഅബൂദൂഹു വബിൽ ഇലാഹിയതി യഫ്രീദൂഹു. ബൽ, പക്ഷേ, എന്നാൽ, ഖലഖ, അള്ളാഹു പടച്ചിരിക്കുന്നു, അൽ ഖൽഖ പടപ്പിനെ, ലിയഅബൂദൂഹു അവനെ ഇബാദത്ത് ചെയ്യാൻ. ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തൗഅൻ ഔ കറഹ, രണ്ട് രൂപ തദല്ലുൽ എന്ന അർത്ഥത്തിൽ എടുക്കാം. അള്ളാഹുവിന് വിധേയപ്പെടുക, അപ്പോൾ നിർബന്ധിച്ചോ, അതല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ, ആ സൃഷ്ടിയുടെ ഇഷ്ടപ്രകാരമല്ലാതെ. അപ്പോൾ ജീവിയ വസ്തുക്കൾ ഉൾപ്പെടെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ ഇത് ഇവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സൂര്യൻ എങ്ങനെ കറങ്ങണം എന്നുള്ളത് ആര് തീരുമാനിക്കുന്നു? അള്ളാഹു തീരുമാനിക്കുന്നു. ചന്ദ്രൻ എങ്ങനെ ഇറങ്ങുന്നു? അള്ളാഹു തീരുമാനിക്കുന്നു. മനുഷ്യൻ്റെ മരണം എപ്പോഴാണ്? അള്ളാഹു തീരുമാനിക്കുന്നു.
അപ്പോൾ മനുഷ്യൻ വിശ്വസിച്ചാലില്ലെങ്കിലും അവന് ഒരു അള്ളാഹുവിന് തദല്ലുൽ കീഴ്പ്പെടുക എന്നത് അത് നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ സൃഷ്ടികളുടെ കാര്യത്തിലും. പിന്നെ വിശ്വാസികളുടെ കാര്യത്തിൽ അവർ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു, ബോധപൂർവം തന്നെ ഇബാദത്ത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഇതിലുൾപ്പെടും. വബിൽ ഇലാഹിയത്ത് കൊണ്ട് യുഫരി ദുഹ അവനെ ഒറ്റയാക്കുക എന്നാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് അർപ്പിക്കുക. സത്യത്തിൽ അവൻ മാത്രമേ ഇബാദത്തിന് ആരാധനയ്ക്ക് അർഹനായി ഉള്ളൂ എന്ന്. ഇപ്പോ മനുഷ്യവർഗത്തെയും അള്ളാഹു അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ പഠിച്ചിട്ടില്ല എന്നാണ്. അതേപോലെ അബസായിട്ട് വെറുതെ അള്ളാഹു സൃഷ്ടിച്ചതല്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നു, മാ ഖലഖനസ് സമാഅ വൽ അർദ വമാ ബൈനഹുമ ബാത്തിലൻ. ബാത്തിലായിട്ട് വെറുതെ പഠിച്ചതല്ല. ذلك ظن الذين كفروا فويل للذين كفروا من النار. അത് കാഫിറുകളുടെ വാദമാണ്, വിചാരമാണ്, വെറുതെ പടച്ചതെന്ന്. ഇതൊക്കെ ഭൂമിയും ആകാശമൊക്കെ വെറുതെ പടപ്പ. അല്ലാഹു പറയുന്ന വേറെ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലതർജഊൻ. നാം നിങ്ങൾ വെറുതെ അങ്ങോട് പടച്ച് നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇനി വേറെ ഒരു കാര്യം ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇമാമാർഗൾ, അൽഫസനത്തിൻ സുമ്മ അഷറക ബിഹി ലഹ്ലത മിനൽ ലഹ്ലാതി വമാ തആലാദാരിക്കും. അള്ളാഹു കാത്തിരിക്കട്ടെ. അതായത് ഒരാളിപ്പോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു അൽഫസനത്തിൻ, ആയിരം വർഷം ഒക്കെ, ആയിരം വർഷം ആയുസ് കിട്ടി നിൽക്കുക, ആയിരം വർഷം അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്തു, തുമ്മാശറക്കമി, പിന്നെ അയാൾ എന്ത് ചെയ്തു, അള്ളാഹിൽ ഷിർക്ക് ചെയ്തു. ലഹ്ല തമ്മൽ ലഹ്ലാത്തി, നിമിഷങ്ങളിൽ നിന്നുള്ളൊരു നിമിഷം അയാൾ ഷിർക്ക് ചെയ്തു. എന്നിട്ടോ വമാത്ത ആരാധാനിക്കുക, ആ നിമിഷം ആ ഷിർക്കിലായിട്ട് അള്ളാഹ് അയാൾ മരിച്ചു. അപ്പം എന്താ സംഭവിക്കുക, ഹബിത ജമീഉ അമലി, അയാളുടെ മുഴുവൻ അവരും ബാത്തിലായി, പൊളിപ്പൊളിഞ്ഞു പോകും. വസ്വാറ ഹബാ അം മൻസൂറ, അവരും ധൂളിയായി മാറും. ഹൈസു അഷറക്ക മഅ അല്ലാഹി ഇബാദത്തിഹി, കാരണം അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അവൻ എന്ത് ചെയ്തു, ഷിർക്ക് ചെയ്തു. മൻ ഹുവ മിസ്ലുഹു മഖ്ലൂഖുൻ ബി ഇബാദത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന്റെ ഇബാദത്തിന് വേണ്ടി പടക്കപ്പെട്ട അവനെപ്പോലുള്ള ഒരു സൃഷ്ടി. അവനെപ്പോലെ പറഞ്ഞാൽ ഇബാദത്തിനായി പടക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ അവനെപ്പോലെ തന്നെ ഏറ്റവും കുറച്ചിൽ ഉണ്ടാവാം. അപ്പോൾ ഒരു മഖ്ലൂഖുൻ അവൻ എന്ത് ചെയ്തു, ഇബാദത്ത് ചെയ്തു, അതല്ല ഷിർക്ക്. അതോടുകൂടി അവൻ്റെ മുൻകഴിഞ്ഞ ഇബാദത്തൊക്കെ ബാത്തിലായി, ശ്രേ ഷിർക്ക് ചെയ്തതോടുകൂടി ബാക്കി ഇബാദത്തൊക്കെ ബാത്തിലായി. قال الله تعالى الله تعالى പറയ وما خلقت الجن والانس الا ليعبدون انت പറ. പിന്നെ അതേപോലെ ഇബാദത്തിൽ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളത് ഉപകാരമില്ലാത്തതുണ്ട്. ഉദാഹരണം പറയാം, قال سدي سدي എന്ന മുഫസ്സിർ പറയാം, من العبادات ما ينفع ومنها ما لا ينفع, ഉപകാരമുള്ളതുണ്ട് ഉപകാരപ്പെടാത്തതുണ്ട് ഇബാദത്ത്. അല്ലാഹു പറയുന്നു, ولئن سألتهم من خلق السماوات والارض ليقولن الله. ബഹുദ വിശ്വാസികളോട്, മക്ക വിശ്വാസികളോട് ആരാണ് ആകാശങ്ങളും ഭൂമിയും പഠിച്ചതെന്ന് അവർ ചോദിച്ചാൽ അവരെന്താ പറഞ്ഞിരുന്നത്, അള്ളാഹുവാണ്. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് ആ വിശ്വാസം, ഫഹാദാമിൻ്റെ ഇബാദത്തിൽ, അത് അവരിൽ നിന്നുള്ള ഇബാദത്താണ്. പക്ഷെ എന്താ, പക്ഷെ പ്രശ്നം എന്താ, വലായം ഫഴവും, പക്ഷെ അവർക്ക് ഉപകാരപ്പെടില്ല. കാരണം എന്താ, മാഷിർക്ക് ഷിർക്കോടുകൂടി, കാരണം അവർ അള്ളാഹുക്കും ഇബാദത്ത് ചെയ്യുന്നു, മറ്റ് കുട്ടി ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് മറ്റ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വേറെ പലർക്കും ഇബാദത്ത് അർപ്പിക്കുന്നു, ഇബാദത്തിൻ്റെ ഇനങ്ങൾ അർപ്പിക്കുന്നു എന്നതാണ്. ഈ അതേപോലെ ഇവിടെ ഇപ്പം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, മീസാക്കിൻ്റെ കാര്യം പറഞ്ഞു. മീസാക്ക് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് തരമായിട്ടുണ്ട്. ഒന്ന് അള്ളാഹു പറയണം, വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹിദന അലാ അൻഫുസിഹിം. ഷഹിദന ഖാലൂ ബലാ ഷഹിദന, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ആദം സന്തതികളുടെ മുതുകിൽ നിന്ന് നിന്റെ റബ്ബ് സ്വീകരിച്ച സന്ദർഭം എന്ത്, വഅശ്ഹദു, എന്നിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അലാ അൻഫുസിഹിം, അവർക്ക് അവർ സ്വന്തത്തിന് മേൽ. അലസ്തു ബിറബ്ബികും,
എന്ന് അള്ളാഹു ചോദിച്ചു. ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല. ഇത് പണ്ട് ആലമല്ല റുവാഹിച്ച് അങ്ങനെ സംഭവം നടന്നതാ. കാലു, അപ്പോൾ അവർ പറഞ്ഞു, ബല, അതെ, ഷഹീദിന, ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അന്തപൂരു യൗമുൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻഹാദാ ഗാഫിലീൻ. അപ്പം അവർക്ക് എന്ത് പറയാൻ പറ്റില്ല, ഞങ്ങൾക്കിത് ശ്രദ്ധ അല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മളൊക്കെ ആദ്യം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഈ സമ്മതിക്കൽ എങ്ങനെയായിരുന്നു? അത് നമ്മുടെ മനസ്സിൽ ജന്മനാ തന്നെ ഉള്ള, സൃഷ്ടിപ്പിൽ തന്നെ ഉള്ള ഒരു സംഗതിയാണ് എന്നും ചില തസ്തികകളിൽ കാണാം. അതിനാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൈഫിയത്ത് എന്തോ, നമ്മൾ അത് അതേപടി വിശ്വസിക്കുക എന്നതാണ്. ഔ തഖൂലു ഇന്നമാ അഷറക ആബാഉനാ മിൻ ഖബ്ലു വ കുന്നാ ദുരിയ്യത മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅല മുബ്തിലൂൻ എന്ന്. അതായത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ശിർക്ക് ചെയ്തു, ഞങ്ങൾ അവരുടെ സന്തതി പരമ്പരയാണ്, ഞങ്ങൾ അവർ ചെയ്ത് കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്തു പോകുന്നതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഈ മുഖത്തിലേ ഇങ്ങനെ ചെയ്ത, ഈ ബാത്തിലിൻ്റെ ആൾക്കാർ ചെയ്ത ഈ കാരണം കൊണ്ട് ഞങ്ങൾ അവർ പിന്തുടർന്ന് ചെയ്തു തന്നെ ഉള്ളൂ, അതുകൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കുക, ഞങ്ങളൊക്കെ ശിക്ഷിക്കുക, അത് പറ്റുമോ എന്ന് തിരിച്ച് അള്ളാഹു ചോദിച്ച കാര്യമില്ല. കാരണം എന്താ, ഇത് നേരത്തെ തന്നെ സംഗതി സമ്മതിച്ചിട്ടുണ്ട് എന്നതാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് അർപ്പിക്കാൻ പറ്റുള്ളൂ എന്നത് നേരത്തെ തന്നെ തൗഹീദ് മനുഷ്യൻ അത് മനുഷ്യന് പറഞ്ഞെടുത്തതും സമ്മതിച്ചതും ആണ്. മനുഷ്യൻ്റെ പ്രകൃതി തന്നെ തൗഹീദിനെ അംഗീകരിക്കുന്ന രൂപത്തിലാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതൊരു മീസാക്ക. പിന്നെ മറ്റൊന്ന് ഉണ്ട്, ഏതാ, ഒരു ഹദീസിൽ കാണാം, കുല്ലു മൗലൂദിൻ യൂലദു അലാ ഹാദിഹിൽ മില്ല, എല്ലാവരും ജനിക്കുന്നത് എവിടെയാണ്, ഏത് മില്ലത്തിലാണ്, ഈ മില്ലത്തിൽ, ഇസ്ലാം ദീനിലായിട്ടാണ് എല്ലാ കുട്ടികളും ജനിക്കുന്നത്. എല്ലാ മനുഷ്യ സന്താനങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്നും ചില ഹദീസിൽ വന്നിട്ടുണ്ട്. ഫിത്ര അല്ലെങ്കിൽ അലാ ഹാദിഹിൽ മില്ല, അത് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ദീനാണ്. ഇസ്ലാം ദീനിൻ്റെ ആ ശുദ്ധ പ്രകൃതിയിലാണ് എല്ലാ കുട്ടികളും ജനിക്കുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, എന്നിട്ട് അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നതും നസ്രാണിയാക്കുന്നതും മജൂസി അഗ്നി ആരാധകനാക്കുന്നതൊക്കെ എന്ന്. അപ്പോൾ അതെന്താണ്, ഒരു ഫിത്രത്ത്, ഇസ്ലാമിൻ്റെ ആ ശുദ്ധ പ്രകൃതി എന്നത് അത് എല്ലാ മനുഷ്യർക്കും അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്, എല്ലാ മനുഷ്യരിലും അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മീസാക്കം. പിന്നെ മറ്റൊരു മീസാക്കം എന്താ, റുസുലം മുബശ്ശിരീന വമുന്ദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലാ അല്ലാഹി ഹുജ്ജത്തൻ ബഅദ അർ-റുസുൽ വകാന അല്ലാഹു അസീസാ എന്ന്. റുസുലൻ, മുർസലീങ്ങളെ അള്ളാഹു അയച്ചു. എങ്ങനെ, മുബശ്ശിരീന വമുന്ദിരീന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടും, മുന്തിരിങ്ങൾ, നിരക്കം കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നവരായിട്ടും അയച്ചു. ലിഅല്ലാ യകൂന ലിന്നാസി അലാ അല്ലാഹി ഹുജ്ജ, ജനങ്ങൾക്ക് അള്ളാഹുക്കെതിരിൽ ഒരു തെളിവും പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. ബഅദ അർ-റുസുൽ, റസൂലുകൾ വന്ന ശേഷം, മുർസലീങ്ങൾ. ഖാല അല്ലാഹു അസീസ, അല്ലാഹു പ്രതാപശാലിയാണ് എന്ന്. അല്ലാഹു അലി അല്ലാ യകൂന ലിന്നാസി അലാ അല്ലാഹി ഹുജ്ജ. അപ്പോൾ എന്താണ് പറഞ്ഞത്, ബൽ ഖാലഖൽ ഖൽഖ ലിയഅബൂദൂഹു വബിൽ ഇലാഹിയതി യഫ്രീദൂഹു. പക്ഷെ പടപ്പിനെ അവൻ പടച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനും അവന് മാത്രം ദൈവമായി ഇലാഹായിട്ട് അംഗീകരിക്കാനും വേണ്ടിയിട്ടാണ്. അഖ്റജ ഫീമാ ഖദ് മളാ മിൻ ളഹരി ആദമ ദുരിയതഹു കല്ലരി. അഖ്റജ, പുറപ്പെടുവിച്ചു, ഫീമാ ഖദ് മളാ, കഴിഞ്ഞ കാലത്ത് പണ്ട്, മിൻ ളഹരി, മുതുകിൽ നിന്ന്, ആദമ, ആദമിൻ്റെ, ആദം സന്തതി കണ്ട മുതുകിൽ നിന്ന് എന്നുള്ളതിന് ആദമിൻ്റെ മുതുകിൽ നിന്ന് അങ്ങനെ വ്യാഖ്യാനമുണ്ട്. ദുരിയതഹു, അവൻ്റെ അദ്ദേഹം ദുര്യത്തിന് സന്തതികളെ, കദ്ദരി, കദ്ദരി ദെറു പോലെ, അതായത് ഒരു അണു ധൂളി പോലെ. വആഖദൽ അഹദ അലൈഹിം അന്നഹു ലാ റബ്ബ മഅബൂദും ബിഹഖിൻ ഗൈറഹു. വആഖദൽ അഹദ, കരാർ വാങ്ങി അവരിൽ നിന്ന്, അലൈഹിം, കരാർ വാങ്ങി അല്ലാഹു, അലൈഹിം അവരിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, അന്നഹു, നിശ്ചയം, കാര്യം, ലാ റബ്ബ മഅബൂദുൻ ബിഹഖിൻ ഗൈറഹു, ലാ റബ്ബ, ഒരു റബ്ബുമില്ല, മഅബൂദുൻ, ആരാധിക്കപ്പെടുന്ന, ഇബാദത്ത് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു റബ്ബുമില്ല, ഒരു രക്ഷിതാവുമില്ല, ബിഹഖിൻ, സത്യത്തിൽ, ഗൈറഹു, അവനല്ലാതെ. അപ്പോൾ ആ
അസത്യമായിട്ട് ബാത്തിലായിട്ട് പലരും ആരാധിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വ്യാജമായാണ് അതൊക്കെ. യഥാർത്ഥത്തിൽ ഹക്കായിട്ടുള്ള ഒരു മഅബൂദ് ഇലാഹ് അല്ലാഹു മാത്രം ഉള്ളൂ എന്ന് അത് നേരത്തെ തന്നെ മനുഷ്യൻ അംഗീകരിച്ചതാണ്. وَبَعْدَ هَذَا رُسُلَهُ قَدْ أَرْسَلَا لَهُمْ وَبِالْحَقِّ الْكِتَابِ أَنْزَلَا وَبَعْدَ هَذَا ഇതിന് ശേഷം അപ്പോൾ ഒന്ന് രണ്ട് മീസാക്ക് കഴിഞ്ഞു, ഒന്നോ രണ്ടോ മീസാക്ക് കഴിഞ്ഞു, നേരത്തെ തന്നെ കരാർ വാങ്ങിയിട്ടുണ്ട്. ഇനി ആ കരാർത്തെ ജദീദ് ചെയ്യുക, പുതുക്കുക. وَبَعْدَ هَذَا ഇതിന് ശേഷം റുസുലഹു അവൻ്റെ മുർസലീങ്ങൾ ദൂതന്മാരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സഞ്ചേഴ്സിനെ قَدْ أَرْسَلَا നിശ്ചയം അള്ളാഹു അയച്ചു ലഹും അവർക്ക് മനുഷ്യർക്ക് മുർസലീങ്ങൾ അയച്ചു കൊടുത്തു, ദൂതന്മാരെ അയച്ചു കൊടുത്തു അവൻ്റെ സാരത്തുമായിട്ട്. വബിൽ ഹഖിൽ കിതാബ അൻസല വബിൽ ഹഖി സത്യമായിക്കൊണ്ട് സത്യദീനുമായിക്കൊണ്ട് അൽ കിതാബിനെ വേദഗ്രന്ഥത്തെ വിശുദ്ധ ഖുർആൻ മാത്രമല്ല മുമ്പുള്ള വേദങ്ങൾ ഉൾപ്പെടെ എല്ലാ മുർസലീങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ള എല്ലാ അള്ളാഹുവിൻ്റെ കലാമും ഒക്കെ അതിലുൾപ്പെടും. അതൊക്കെ അള്ളാഹു അവതരിപ്പിച്ചു വിവിധ കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചു, അവസാനമായിട്ട് വിശുദ്ധ ഖുർആനും അവതരിപ്പിച്ചു. അൻസല ലികൈബിദൽ അഹദി യുദക്കിറൂഹും വയുന്ദിറൂഹും വയുബശീറൂഹും ലികൈന്ദിന ബിദൽ അഹദി ആ കരാറുണ്ടല്ലോ ആ കരാർ കൊണ്ട് യുദക്കിറൂഹും ആ മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ തദ്ക്കീർ ചെയ്യാൻ റിമൈൻഡർ ആയിട്ട് വയുന്ദിറൂഹും അവരെ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വയുബശീറൂഹും അവർക്ക് സന്തോഷ വാർത്ത നൽകാൻ വേണ്ടിയിട്ട് തജ്ദീദ് ചെയ്യാൻ അതായത് നേരത്തെ പറഞ്ഞ മീസാക്കിനെ സ്വീകരിച്ച ആ മീസാക്കുണ്ടല്ലോ ആ എഗ്രിമെൻറ്റിനെ പുതുക്കാനാണ് മുർസലീങ്ങളെ അയച്ചത് ആ മീസാക്കിനെ ആ അഹദിനെ പുതുക്കാൻ. കൈലായ കൂന ഹുജ്ജതുൽ ലിന്നാസി ബൽ ലില്ലാഹി അഅ്ലാ ഹുജ്ജതുൻ അസ്സ വജൽ കൈ എന്തിന് ലായക്കൂന ഉണ്ടാവാതിരിക്കാൻ ഹുജ്ജത്തുൻ തെളിവിലിന്നാസ് ജനങ്ങൾക്ക് ബൽ പക്ഷേ ലില്ലാഹി അഅ്ലാ ഹുജ്ജത്തുൻ അസ്സ വജൽ അല്ലാഹു അസ്സ വജലാണ് അത്യുന്നതമായിട്ടുള്ള ഏറ്റവും വലിയ തെളിവുള്ളത്. അള്ളാഹു വ്യക്തമായ തെളിവ് അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്, അള്ളാഹു ഇത് ജനങ്ങളെ മനുഷ്യരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നത്. فَقَدْ وَفَى بِذَٰلِكَ الْمِيثَاقِ فَمَنْ يُصَدِّقُهُمْ ആരെടുത്ത് അംബിയാ മുർസലീങ്ങളെ സത്യപ്പെടുത്തിയോ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് റിസാലത്തുമായിട്ടുള്ള നബിമാരെ മുർസലീങ്ങളെ സത്യപ്പെടുത്തിയോ ബിലാ ഷക്കാഖിൻ അവരുമായി തർക്കത്തിൽ ഏർപ്പെടാതെ അവരെ ഒരു അതിൽ പരാജയപ്പെടാതെ അവർ നേരെ ചൊവ്വേ അത് സത്യപ്പെടുത്തി അതനുസരിച്ച് ജീവിച്ചാൽ ഫഖദ് ഔ വഫാ ബിദാലിക്കൽ മീഥാഖി അപ്പോൾ അവർ എന്ത് ചെയ്തു നേരത്തെ പറഞ്ഞ മീസാക്കല്ലേ ആ കരാർ അവർ പൂർത്തീകരിച്ചു. അവിടെ കരാർ എന്ത് ചെയ്തു അവർ പൂർത്തീകരിച്ചു സത്യതയനുസരിച്ച് ജീവിച്ചാൽ അമ്പിയ അവസരം കൊണ്ടുവന്ന ആ റിസാലത്ത് നുബുവത്തിൻ്റെ റിസാലത്ത് അനുസരിച്ച് ജീവിച്ചാൽ സത്യതയനുസരിച്ച് അവർ ജീവിച്ചാൽ ആ മീസാക്ക് നേരത്തെയുള്ള ആ കരാർ അവർ പൂർത്തീകരിച്ചു എന്ന് പറയാം. വദാക നജിൻ മിൻ അദാബിൻ നാരി വദാലികൽ വാരിസുൽ ഖബദ്ദാരി വദാക അങ്ങനെയുള്ള മനുഷ്യൻ അത് പൂർത്തീകരിച്ച മനുഷ്യൻ നാജിൻ വിജയാണ് നാജി നജാ വിജയിച്ചു മിൻ അദാബിൻ നാരി നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട നജാറ രക്ഷപ്പെട്ടു വിജയിച്ചു നേർത്തുണ്ട് ഇവിടെ രക്ഷപ്പെടും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് വദാക വദാലിക അങ്ങനെയുള്ളവൻ അൽ വാരിസു അനന്തരമെടുത്തവനാണ് ഉഖബദ്ദാർ ഞാമ ഉഖബദ്ദർ നല്ല സങ്കേതം പര്യവസാനം നല്ല വീട് വമൻ ബിഹിം വബിൽ കിതാബി കദ്ദബ വലാസമൽ യൗറാല അൻഹു വൽ ഇബ ഫദാക നഖീദുൻ കിലൽ അഹദൈനി മുസ്തൗജിബുൽ ലിൽ ഖിസി ഫിദ്ദാറൈനി വമൻ ബിഹിം ഇനി മറ്റൊരു കൂട്ടർ വബിൽ കിതാബി കദ്ദബ അവർ വിശുദ്ധ വേദഗ്രന്ഥത്തെ അള്ളാഹുവിൻ്റെ കലാമിന് എന്ത് ചെയ്തു കളവാക്കി അതിനെ കളവാക്കി വലാസമൽ യൗറാലാനു അതിനെ അവഗണിച്ചു അതിനെ അവഗണിക്കൽ ആണ് അവൻ്റെ ശീലം അവൻ എന്ത് ചെയ്തു വൽ ഇബ അതിന് അവൻ ഡിസഗ്രി ചെയ്തു ഇംതിന അബ വിസമ്മതിച്ചു അവൻ സമ്മതിച്ചില്ല
അങ്ങനെയുള്ള ആളുകൾ, ഫദാക അങ്ങനെയുള്ള വ്യക്തി, നാഖിദുൻ കിലൽ അഹദൈനി എന്താണ് രണ്ട് കരാറുകളും ലംഘിച്ചവരാണ്, നഖല ലംഘിച്ചു. മുസ്തൗജിബുൻ അവൻ നിർബന്ധമാക്കുന്നവനാണ്, ലിൽ ഖിസ്യി ഫിദ്ദാറൈനി ഇരുവീട്ടിലും നിന്ദ്യത, ഇരുവീട്ടിലും അവൻ നിന്ദ്യത നിർബന്ധമാക്കുന്ന, നിർബന്ധമായിട്ടും അവൻ ഇരുവീട്ടിലും ദുനിയാവിലും ആഖിറത്തിലും അവൻ നിന്ദ്യനാണ് എന്നർത്ഥം. ഇനി ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാന വ തആല പറയുകയാണ്, അല്ലദീന കദ്ദബു ബിൽ കിതാബി വബിമാ അർസൽനാ ബിഹി റുസുലനാ ഫസൗഫ യഅലമൂൻ. അല്ലദീന കദ്ദബു ബിൽ കിതാബി, വിശുദ്ധ വേദ ഗ്രന്ഥത്തെ കളവാക്കിയവർ, വബിമാ അർസൽനാ ബിഹി നാം അയച്ചതിന്, റുസുലന അതുമായി കൊണ്ടുവന്ന് നമ്മുടെ മുർസലിങ്ങൾ, മുർസലിങ്ങൾ, ഫസൗഫ യഅലമൂൻ ശേഷം അവർ മനസ്സിലാക്കും, അറിയും. സൂറത്ത് ത്വാഫ് 7-ാമത്തെ ആയത്ത്. അതേപോലെ ഫബാ അക്സറു നാസ് ഇല്ലാ കുഫൂറ, അധിക ജനങ്ങളും വിസമ്മതിച്ചു സത്യം ഏറ്റെടുക്കാൻ, സത്യദീൻ ഉൾക്കൊള്ളാൻ അധിക ജനങ്ങളും വിസമ്മതിച്ചു എന്നതാണ്. ജസാകും അല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.